നിറഞ്ഞ മറിയമേ സുസ്തീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം സ്വർഗത്തിലേക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖേലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധ റഫായേലെ മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ ശ്രീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ ഞങ്ങൾ വലിയ പാപികളാണെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൃഷ്ടിതാവിൻ നമ്മ നീ
Thank you.
സാക്ഷികൾക്ക് പുണ്യ മാതൃകയാം രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ജന്മപാപമേ ശിടാത്ത നിർമ്മലയാം രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ലോകജനതകൾക്കിന്നും ശാന്തിയേകും രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ സ്വർഗാരോപീതയായി വാഴും മഹത്വത്തിൻ രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ജപമാലാർച്ചിതയാകും സ്തുതികൾ രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ കർമ്മല സഭയിൽ വാഴും വന്ദനീയ രാജ്ഞി ഞങ്ങൾക്കാ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടി ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം നീലയാ ക്ഷമിച്ചിടണേ ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടി ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സർവേശന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തീർക്കാൻ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ ആമേൻ പരിശുദ്ധ രാജ്ഞി ഞങ്ങളുടെ ജീവനും അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയിൽ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രഭാഷണ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ ആമേൻ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കുവാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ആ അമ്മയുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ ആമേൻ എത്രയും ദയയുള്ള മാതാവേയും നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു
വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംക്ഷിപ്തമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസ് അമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരണവാനുമായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ കുരിശ് മരണവേളയിൽ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് വ്യാകുലം അനുഭവിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് വത്സല മാതാവായി നൽകിയല്ലോ. ആ പരിശുദ്ധ കന്യകയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ജീവിത ക്ലേശങ്ങൾ സസന്തോഷം സഹിക്കാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും ഉയർപ്പിലും
ദിവ്യ ജനനിയോടൊപ്പം ഭാഗഭാക്കുകളാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. പ്രതിഷ്ഠാജപം. ദൈവത്തിൻ്റെ അമ്മയും രക്തസാക്ഷികളുടെ രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ ഇന്നേ ദിവസം അങ്ങയെ എൻ്റെ മാതൃകയും സംരക്ഷകയും മാധ്യസ്ഥയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദുഃഖങ്ങളുടെ വാളുകളാൽ പിളർക്കപ്പെട്ട നിന്റെ വിമല ഹൃദയത്തിൽ എന്നെ പൂർണ്ണമായി ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നിന്റെ വ്യാകുലങ്ങളിൽ പങ്കുചേരുന്ന എന്നെ നീ സ്വീകരിക്കണമേ. എനിക്ക് വേണ്ടി നിന്റെ വത്സല പുത്രൻ തൂങ്ങി മരിച്ച കുരിശൻ ചുവട്ടിൽ നീ നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകർമ്മത്തിൽ പങ്കുചേർന്നുവല്ലോ. ആ കുരിശൻ ചുവട്ടിൽ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള ശക്തിയും ധൈര്യവും നീ എനിക്കും നൽകണമേ. നിന്റെയും നിന്റെ തിരുക്കുമാരൻ്റെയും വിലയേറിയ വ്യാകുലങ്ങളോടൊപ്പം എൻ്റെ എളിയ കഷ്ടതകളെയും ദുഃഖങ്ങളെയും പരിഹാര ബലിയായി പിതാവിന് സമർപ്പിക്കണമേ. എന്നെയും എനിക്കുള്ള എല്ലാ കഴിവുകളെയും അങ്ങയുടെ സേവനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും നീ സ്വീകരിച്ച് എനിക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരന് സമർപ്പിക്കണമേ. മേരി മക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ അർഹത ലഭിക്കത്തക്ക വണ്ണം ഞാൻ ജീവിക്കുവാൻ എൻ്റെ പ്രിയം നിറഞ്ഞ അമ്മേ, നീ എന്നെ സഹായിക്കണമേ. അങ്ങേ പ്രിയപുത്രൻ കുരിശിൽ മരിക്കുമ്പോൾ അങ്ങ് അവിടുത്തെ സമീപത്തുണ്ടായിരിക്കുന്നത് പോലെ എൻ്റെ അരിഷ്ടതകളിൽ എൻ്റെ കനിവുള്ള അമ്മേ, നീ എൻ്റെ സമീപമുണ്ടായിരിക്കണമേ. എൻ്റെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ നിന്റെ മാതൃക അനുസരിച്ച് അവയെ ദൈവത്തിന് സമർപ്പിക്കുവാനും എനിക്കുള്ള ദൈവേഷ്ടം മനസ്സിലാക്കുവാനും ഓ എൻ്റെ അമ്മേ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് വ്യാകുല മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലാം. വ്യാകുലം നിറഞ്ഞ മറിയമേ, ക്രൂശിൽ നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ക്രൂശിതന്റെ അമ്മേ, നിന്റെ തിരുക്കുമാരനെ കുറിച്ച് തറച്ച പാപികളായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും മനസ്സിലോട് അഭിലാഷിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയിൽ നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും ഞങ്ങളുടെ മിത്രാന്മാരെയും വൈദികരെയും സന്യാസി സന്യാസിനികളെയും തിരുസഭ ആകെയും ആധ്യാത്മിക ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഭരണാധികാരികൾക്കും സഹപ്രവർത്തകർക്കും ദൈവഹിതമനുസരിച്ച് തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാനും സർവ്വജനങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുവാനും വേണ്ട അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ലോകമെങ്ങും സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ വേണ്ടി ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സമൃദ്ധിയും ആശ്വാസവും ലഭിക്കുവാൻ വേണ്ടി ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി തൊഴിലില്ലാതെ അലയുന്നവർക്ക് ഉപജീവന മാർഗം കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി യുവതി യുവാക്കന്മാർ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിൽ ദൈവാരൂപിയാൽ നയിക്കപ്പെടുവാൻ വേണ്ടി വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ പ്രാർത്ഥന സഫലമാകുന്നതിന് വേണ്ടി മരണാസന്നരായവർക്ക് പാപമോചനം ലഭിക്കുവാനും ഈശോ മറിയ ഔസേപ്പുമായുള്ള ഐക്യത്തിൽ സമാധാനത്തോടെ മരിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി ശുദ്ധീകരണ സ്ഥലത്തെ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് ദൈവകൃപയാൽ സമാധാനവും മോചനവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന. ഓ ഏറ്റവും അനുഗ്രഹീതയും ദുഃഖിതയുമായ കന്യകി, രക്തസാക്ഷികളുടെ രാജ്ഞി, ദുഃഖിതരുടെ മധ്യസ്ഥ, നിന്റെ തിരുക്കുമാരൻ മരണവ്യാപനം അനുഭവിക്കുന്നത് കണ്ട്
കുരിശിന്റെ ചുവട്ടിൽ നീ നിന്നുവല്ലോ നിന്റെ ആത്മാവിനെ അപ്പോൾ കുത്തിപ്പിളർത്തിയ ദുഃഖത്തിന്റെ വാളിനെയും ജീവിതത്തിൽ നീ സഹിച്ച വ്യാകുലങ്ങളെയും കുറിച്ച് നിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്ന എന്റെ മേൽ ഒരമ്മയുടെ കനിവോടും അലിവോടും കൂടി നീ നോക്കണമേ ഓ കാരുണ്യത്തിന്റെ മാതാവേ നിന്റെ പുത്രന്റെ കൈപ്പേറിയ പാനപാത്രത്തിൽ നിന്ന് ധാരാളമായി കുടിക്കുവാനിടയായ നിനക്കാണല്ലോ എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിക്കുക നീ അപേക്ഷിക്കുന്നതൊന്നും ഉപേക്ഷിക്കുവാൻ ഈശോയ്ക്ക് നിവൃത്തിയില്ലാതിരിക്കെ എന്റെ ആവശ്യങ്ങളിലും അരിഷ്ടതകളിലും ഓ അമ്മേ എനിക്ക് നിന്നിലേക്കല്ലാതെ ആരുടെ പക്കലേക്കാണ് പോകുവാൻ സാധിക്കുക ഓ വ്യാകുലയായ അമ്മേ കണ്ണനീന്റെ താഴ്വരയിൽ നെടുകുറിപ്പോടുകൂടി സഞ്ചരിക്കുന്ന എന്റെ അപേക്ഷയെ നീ നിരസിക്കുകയില്ലെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്റെ യാചനയിൽ മനസ്സറിഞ്ഞ് എന്റെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് എന്നെ ഇപ്പോൾ കൂടുതലായി അലട്ടുന്ന ഈ പ്രത്യേക ആവശ്യം ഓ എന്റെ അമ്മേ പരമപിതാവിൽ നിന്നും വാങ്ങിത്തരണമേ ഈ അപേക്ഷയെ അങ്ങേ പ്രിയസുതൻ ഈശോ ചിന്തിയ വിലയേറിയ രക്തത്തോടും അങ്ങയുടെ വ്യാകുലങ്ങളോടും ഒത്ത് പിതാവിന് സമർപ്പിച്ച് നീ ഞങ്ങളുടെ ജീവനും മധുരവും പ്രത്യാശയുമായിരിക്കുമെന്ന് അവിടുത്തെ ഓർമ്മിക്കണമേ ആമേൻ പരിശുദ്ധ വ്യാകുലാംബികയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരം സ്മരണയായി നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനും രക്ഷിതാവുമായ ദൈവമേ മാനസികവും ശാരീരികവുമായ രോഗത്താൽ വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യമേകാൻ അങ്ങേ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ അവരെ തൃക്കൺ പാർക്കുകയും അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് അങ്ങേക്ക് നന്ദി പറയുവാൻ വേഗം ഇടവരുത്തണമേ എന്ന് അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് അമ്മയായി തന്ന വ്യാകുലാംബികയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനോടും പരിശുദ്ധ രൂപയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവ് ഈശോ മിശിഹ നമ്മളെ സംരക്ഷിക്കാൻ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മളിൽ സന്നിധി ചെയ്യട്ടെ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലും നമ്മുടെ കാവൽക്കാരനായി നമ്മുടെ പിന്നിലും നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഇറങ്ങുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ ആമേൻ കരുണയുടെ ജപമാല നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു
नि्यपिताे लोक मुझे पापपरिहार अगेड़ वत्सल सुधन ऐन रक्षकन कर्तवीश मिशिह तिशरीर तिरक्त आत्मा दैवत् अंगेदारुण पीडासहन पितावे मेल लोक मुझे मेल कमेदारुण पीडासहन पितावे मेल लोक मुझे मेल कमेदारुण पीडानुभवे पितावे मेल लोक मुझे मेल ईशोधारुण 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 पीडानुभवे पितावे मेल लोक मुझे मेल नि्यपितावे लोक मुझे पापपरिहार അങ്ങയുടെ വത്സല സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ശാരീരിക മാനസിക വേദനകൾ അപ്പാടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ വ്യാകുലമാതാവിൻ്റെ വേദനയിൽ ചാലിച്ച ജീവിതം നമ്മൾക്ക് കടന്നു പോകാം. ഹൃദയം ഭേദിക്കപ്പെട്ടവൾ തിരുക്കുടുംബത്തിൻ്റെ പാലായനം ബാലനായ ഈശോയെ കാണാതെ പോകുന്ന നിമിഷം കുരിശുയാത്രയിൽ അനുഗമിച്ചവൾ കുരിശുമരണത്തിൻ്റെ സാക്ഷിയായവൾ ചേതനയറ്റ മകൻ്റെ ശരീരം കൈകളിൽ താങ്ങിയവൾ തൻ്റെ മകനെ കബറടക്കം ചെയ്തപ്പോൾ നിശ്ചലമായി നോക്കി നിന്നവൾ പ്രിയമുള്ളവരെ നമ്മുടെ വേദനകൾ ഒന്നുമല്ല എന്ന് പഠിക്കാൻ പരിശുദ്ധ വ്യാകുല മാതാവിലേക്ക് നോക്കൂ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ്. ദൈവത്തിൻ്റെ രൂപമുള്ള മനുഷ്യനെ ദൈവത്തിന് മടക്കി കൊടുക്കുക, ദൈവത്തിൻ്റെ പ്രതിച്ഛായ മുദ്രണം ചെയ്ത നമ്മുടെ ദൈവിക രൂപം ഒരിക്കലും വിരൂപമാക്കി തീർക്കുവാനുള്ളതല്ല. നമ്മളിന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ വഴി നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. ഈ ആത്മീയ നിറവിന് വേണ്ടി കഠിന പ്രയത്നം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മേരി ജോണച്ചനെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഇതിനായി സഹകരിച്ച എല്ലാ ഇടവക മക്കളെയും അതിലുപരിയായി 2023 പ്രസിദ്ധേന്തിമാരെയും നിയോഗങ്ങൾ ഏറ്റെടുത്തവരെയും തിരുനാൾ നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, തിരുനാൾ കൊടി നേർച്ചയായി നൽകിയവർ, സ്നേഹവിരുന്നിന് സംഭാവന നൽകിയവർ, പൂക്കൾ സ്പോൺസർ ചെയ്തവർ, ബാൻഡ് മേളം സ്പോൺസർ ചെയ്തവർ, കുടിവെള്ളം സ്പോൺസർ ചെയ്തവർ, എല്ലാ കൊയർ ഗ്രൂപ്പ് അംഗങ്ങൾ, സിസ്റ്റേഴ്സ് തുടങ്ങി ഈ തിരുനാൾ മനോഹരമാക്കാൻ സഹായിച്ച ഏവരെയും ഈ ബലിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ,
സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിക്കുന്ന സ്വർഗീയ ഗോവണിയായ പരിശുദ്ധ അമ്മ വഴിയാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും നാം സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതും. ഇടവക ജനം ഒന്നായി ഇന്ന് അമ്മയുടെ സവിധത്തിൽ അണഞ്ഞിരിക്കുന്ന ഈ നിമിഷത്തിൽ കൃപയുടെയും ആത്മീയതയുടെയും വരദാനങ്ങളുടെയും സ്വർഗീയ പേതാക്കാൻ ഏവർക്കും ഈ തിരുനാൾ ബലിയിലേക്ക് സ്വാഗതം. മരം യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കോദാശ തൻ സമയം. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ
ബഹുമാന്യനായ വികാരി അച്ഛൻ ഫാദർ ജോൺ ബ്രിട്ടോ, തിരുനാൾ പ്രസിദ്ധേന്തിമാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വ്യാകുലമാതാവിൻ്റെ തിരുനാൾ, പാതുകാവൽ തിരുനാൾ ഈ ഇടവകയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ വ്യാകുലമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കേവർക്കും സന്തോഷത്തോടെ പ്രാർത്ഥനാ പുരസരം നേരുന്നു. പരിശുദ്ധകന്യകാമറിയത്തിൻ്റെ തിരുനാളുകളിൽ പങ്കെടുക്കുമ്പോൾ ഓരോ അവസരത്തിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജോൺസൺ അച്ഛനാണ് വരേണ്ടിയിരുന്നത്. ചില കാരണങ്ങളാൽ അച്ഛന് സൗകര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട മേരി ജോൺ അച്ഛൻ വിളിച്ചപ്പോഴും കണ്ണനല്ലൂർ ഇടവകയിൽ പാതുകാവൽ തിരുനാളിൽ മാതാവിൻ്റെ വ്യാകുല തിരുനാളിൽ പങ്കെടുക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്, സന്തോഷമുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും വരുന്നതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. കന്യകാമറിയത്തിൻ്റെ ഈ തിരുനാളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധമ്മയെക്കുറിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാരംഭത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ 29-ാമത്തെ ഞായറാഴ്ച പ്രതിപാദിക്കുന്നത് കർത്താവ് ദൈവത്തിനുള്ള ദൈവത്തിനും സീസണുള്ള സീസണിനും കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഈ ബലിയർപ്പിക്കുവാനിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. ഞാനാരാണ്? ദൈവത്തിൻ്റെ രൂപവും ലിഖിതവും പേറുന്നവനാണ് ഞാൻ. ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലുമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. എൻ്റെ രൂപം ദൈവത്തിൻ്റേതാണ്. എന്താണ് എന്നിലുള്ള ലിഖിതം? മാമോദീസ സ്വീകരിച്ചപ്പോൾ പള്ളിയിലെ രജിസ്റ്റർ മാത്രമല്ല, ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര്, നിങ്ങളുടെ പേര് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ രൂപവും ലിഖിതവും നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിനുള്ളവരാണെങ്കിൽ ദൈവത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃക പരിശുദ്ധ കന്യകാ മറിയം തന്നെയാണ്. മറിയം തൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു. അതാണ് സ്തോത്രഗീതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ വ്യാകുലങ്ങൾ എല്ലാം തന്നെ വേദനയുടെ നിമിഷങ്ങളിൽ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ കുരിശോട് ചേർന്ന് നിന്നു. അതാണ് മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ശൈലി. കന്യകാമറിയം നമ്മളോടും പറയുന്നത്, പ്രത്യേകിച്ച് കണ്ണനല്ലൂർ ഇടവക പാതുകാവൽ ആയതുകൊണ്ട്, നമ്മുടെ പാദങ്ങൾ കാക്കുന്നവളായതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ മാത്രമല്ല, വ്യാകുലങ്ങളിൽ കൂടി യേശുവിൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുക, യേശുവിൻ്റെ കുരിശൻ ചുവട്ടിൽ നിൽക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മിഷൻ ഞായർ കൂടിയാണല്ലോ. മിഷൻ ഞായർ സീസണുള്ളത് കൊടുക്കുകയും സീസണിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുകയാണെന്നുള്ള ചിന്തയും നമ്മളിൽ വരണം. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കും, മിഷൻ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കും നമ്മുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ സീസണിന് കൊടുക്കുകയും സീസണിലൂടെ ദൈവത്തിന് നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. സ്നേഹത്തിലും സഹോദര്യത്തിലും ഒക്കെ അധിഷ്ഠിതമാക്കി ജീവിതം ധന്യമാകട്ടെ. അതിനായിട്ട് വ്യാകുല മാതാവിനെ പോലെ സമ്പൂർണമായി നമ്മുടെ ജീവിതങ്ങൾ യേശുവിൻ്റെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മൾ അനുഗ്രഹിക്കപ്പെടും.
നമ്മളിലൂടെ ഒരുപാട് ഹൃദയങ്ങൾ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഈ തിരുനാൾ ബലി ഭക്തിയോടെ അർപ്പിക്കുവാനായിട്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
ഉയർത്തപ്പെട്ടപ്പോൾ മാതാവും സഹിച്ചുകൊണ്ട് കൂടെ നിൽക്കണമെന്ന് അങ്ങ് തിരുമനസ്സായല്ലോ. ഈ അമ്മയോടൊപ്പം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ ഉത്ഥാനത്തിൽ ഭാഗവാക്കാകാനുള്ള അർഹത അങ്ങേ സഭയ്ക്ക് നൽകുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈ താൻ ഗ്രഹിച്ചിരുന്നോ തൻ്റെ അഭിഷിക്തനായ ആയ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറക്കും. കിഴക്കും പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അരുളുന്നതിനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സുസ്ഥിർഹനുമാണ്, സകല ദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനങ്ങളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ, മഹത്വം ശക്തിയും കർത്താവിൻ്റെ നിന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമത്യോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള
തെസ്സലോനിക്കാക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. ഇരുപത്തിരണ്ടാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് പരിസയ്യർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്തേക്ക് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയമായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങളറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ് അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ വഴി നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടട്ടെ. മനുഷ്യ ചരിത്രത്തിൽ
മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം തുടങ്ങി ദൈവം മനുഷ്യനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് ദൈവവും കായേനും തമ്മിലുള്ള സംഭാഷണത്തിൽ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുചോദ്യമായി കായേൻ്റെ ചോദ്യം, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവവും അബ്രാഹവും തമ്മിലുള്ളൊരു സംവാദമുണ്ട്. സോദോം ഗമോറ ദേശത്തിലെ ജനങ്ങൾ അകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവമായ കർത്താവ് സോദോം ഗമോറ ദേശങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിക്കും. അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ പക്കൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. ദൈവമേ, നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവരോട് കരുണ കാണിക്കുകയില്ലേ? ശിക്ഷ പിൻവലിക്കുകയില്ലേ? ദൈവം പറഞ്ഞു, 50 പേരുണ്ടെങ്കിൽ ഞാൻ നഗരത്തെ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാം ദൈവത്തോട് യാചിക്കുക, ദൈവമേ എന്നോട് ക്ഷമിക്കണം, നീതിമാന്മാർ 45 പേരേ ഉള്ളെങ്കിൽ നീ ആ നഗരത്തിലെ ജനങ്ങളോട് കരുണ കാണിക്കുകയില്ലേ? ദൈവം പറഞ്ഞു, 45 പേരേ ഉള്ളെങ്കിൽ ഞാൻ കരുണ കാണിക്കും. അങ്ങനെ വീണ്ടും അബ്രഹാം സംസാരിക്കുന്നു, 30 നീതിമാന്മാരെ ഉള്ളുവെങ്കിൽ, 20 പേരെ ഉള്ളുവെങ്കിൽ. അവസാനം അബ്രഹാം ദൈവത്തോട് പറയുന്നു, 10 പേരെ നഗരത്തിൽ നീതിമാന്മാരായിട്ടുള്ളെങ്കിൽ നീ ആ നഗരത്തോട് കരുണ കാണിക്കുകയില്ലേ? ദൈവം പറഞ്ഞു, 10 നീതിമാന്മാർ ആ നഗരത്തിലുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലത്തിലെ ജനങ്ങളോട് കരുണ കാണിക്കും, അവരെ ശിക്ഷിക്കുകയില്ല. ജോനാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ താർഷീഷിലേക്ക് ഒരു കപ്പൽ യാത്ര പുറപ്പെടുന്നു. നിനിവയിലേക്ക് പോകാനായി ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്ന യോന ദൈവത്തിൻ്റെ അരുളപ്പാട് മാനിക്കാതെ താർഷീഷിലേക്ക് ഒളിച്ചോടുകയാണ്. താർഷീഷിലേക്ക് ഒളിച്ചോടാൻ വേണ്ടി യോനാസ് ആ കപ്പലിനകത്ത് കയറി കപ്പൽ യാത്ര പുറപ്പെട്ടു. കപ്പൽ ഏതാണ്ട് കടലിൻ്റെ മധ്യേ എത്തിയപ്പോൾ ദൈവമായ കർത്താവ് വലിയൊരു കൊടുങ്കാറ്റിനെ അയക്കുന്നു. കടൽ ഇളകിമറിയുന്നു, കടൽ പ്രക്ഷുബ്ധമായി. കടലിലെ തിരമാലകൾ നിമിത്തം കപ്പൽ വല്ലാണ്ട് ആടി ഉലയുന്നു. എല്ലാവരും നിലവിളിച്ച്, കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും നിലവിളിച്ച് കരയുകയാണ്. കപ്പിത്താൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, നമ്മൾ നശിക്കാൻ പോകുന്നു. നമ്മൾ നശിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ മറുകര എത്താൻ വേണ്ടി എല്ലാവരും തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കപ്പിത്താൻ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഓടി നടന്ന് എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ കപ്പലിനകത്തിരുന്ന് ഉറങ്ങുകയാണ്. കപ്പിത്താൻ ഓടി അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് തട്ടി വിളിച്ചു. അത് ജോനാസാണ്. ജോനാസ് ആ കപ്പലിൽ നിന്ന് ഉറങ്ങുകയാണ്. എന്താണ് നിങ്ങൾ നിന്ന് ഉറങ്ങുന്നത്? നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക.
എന്നിട്ട് കപ്പൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അപായപ്പെടാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കടലിലേക്ക് വലിച്ചെറിയുന്നു. എല്ലാ ചരക്കുകളും കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും കടൽ ശാന്തമായില്ല. ജീവൻ നശിക്കുമെന്ന് തോന്നി അവരെല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ അനർത്ഥം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അങ്ങനെ എല്ലാവരുടെയും പേര് എഴുതി നറുക്കിട്ടു. അപ്പോൾ നറുക്ക് ജോനാസിന് വീണു. ജോനാസിനോട് ചോദിച്ചു, നിനക്ക് എന്ത് സംഭവിച്ചു, എന്ത് ചെയ്യണം? അപ്പോൾ ജോനാസ് പറഞ്ഞു, ഈ കൊടുങ്കാറ്റുണ്ടാകാൻ തിരമാലകൾ ഇതുപോലെ വല്ലാണ്ട് ഇളകാനുള്ള കാരണം ഞാനാണ്. നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയൂ, കടലും കപ്പലും ശാന്തമാകും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ജോനാസിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ജോനാസിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. അവർ ശാന്തമായി അവർ കരയിലേക്ക് അവരുടെ കപ്പൽ അടുപ്പിച്ചു. 2020 ഫെബ്രുവരി മാസം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയിൽ ഒരു വലിയ സ്വീകരണം നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹം വരുന്ന പട്ടണങ്ങളോട് ചേർന്നുള്ള ചേരികളെല്ലാം വലിയ മതിൽ കെട്ടി അടച്ചു. ചേരി പ്രദേശത്ത് കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ വികൃതമായ മുഖം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി വലിയ മതിൽ കെട്ടി ചേരികൾ അടച്ചു. കഴിഞ്ഞ മാസം G20 സമ്മേളനം ന്യൂഡൽഹിയിൽ വെച്ച് നടത്തി. വിവിധ രാജ്യങ്ങളുടെ നേതാക്കന്മാർ ന്യൂഡൽഹിയിൽ വന്നു. ആ സമയത്തും മറ്റ് രാജ്യത്തിൻ്റെ നേതാക്കന്മാർ ന്യൂഡൽഹിയിലും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള ചേരി പ്രദേശങ്ങളിലും അവിടെയുള്ള സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുടങ്ങുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ചേരി പ്രദേശങ്ങൾ വേലി കെട്ടി അടച്ചു. വർഷങ്ങൾക്ക് മുൻപ് മദർ തെരേസ എന്നൊരു കന്യാസ്ത്രീ അമ്മ കൽക്കട്ടയുടെ തിരുവീടുകളിലൂടെയും ചേരി പ്രദേശങ്ങളിലും കണ്ടു. മദർ തെരേസ തീരുമാനിക്കുന്നു, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കണം. ചേരി പ്രദേശങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന് മദർ തെരേസ തീരുമാനിക്കുന്നു. അങ്ങനെ മദർ തെരേസ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അഗതി മന്ദിരങ്ങൾ സ്ഥാപിക്കുന്നു. തെരുവിൽ കഴിയുന്ന, ചേരിയിൽ കഴിയുന്ന പാവപ്പെട്ട തെരുവ് വിദ്യാർത്ഥികളെ കഴുകി വൃത്തിയാക്കി തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് അവരുടെ മൂർധാവിൽ ചുടുചുംബനങ്ങൾ അർപ്പിച്ച് സ്നേഹത്തിൻ്റെ പുതിയ പാഠം മദർ തെരേസ അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ നല്ലൊരു ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ, തെരുവിൽ കഴിയുന്ന കുട്ടികളെ, കുഷ്ഠരോഗികളെ, അനാഥരായ മനുഷ്യരെ സംരക്ഷിക്കാൻ അനാഥരായരുടെ കാവൽക്കാരാകണം എന്നുള്ള വലിയൊരു അറിവ് മദർ തെരേസ ലോകത്ത് നൽകുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിലെ നേതാക്കന്മാർ ഇതുപോലെ ചേരിയിൽ കഴിയുന്നവരെ വേലി കെട്ടി മറച്ച് അവരെ മാറ്റി നിർത്താനായി പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭയും ക്രിസ്തുവിൻ്റെ പിൻഗാമികളും നമ്മളെ പഠിപ്പിക്കുന്നത് തെരുവിൽ കഴിയുന്ന സാധാരണക്കാരെ മനുഷ്യരുടെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വിറ്റ്സർലൻഡിലെ ഒരു സിനിമാ നടി ജാക്കിലിൻ കൊന്നാസ് എന്ന പ്രസിദ്ധയായ സ്വിറ്റ്സർലൻഡ് സിനിമാ നടി മുംബൈയിലുള്ള ബോളിവുഡ് സ്റ്റുഡിയോ സന്ദർശിക്കാൻ വേണ്ടി കാറിൽ യാത്ര ചെയ്യുകയാണ്. മുംബൈയിലുള്ള ബോളിവുഡ് സ്റ്റുഡിയോ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവർ ട്രാഫിക്കിൽപ്പെട്ടു. കുറച്ചു നേരം
കാറ് നിർത്തിയിടേണ്ടി വന്നു. ട്രാഫിക്കിൽപ്പെട്ട ഈ നടിയുടെ വാഹനത്തിൻ്റെ പിന്നാലെ കുറച്ച് തെരുവ് കുട്ടികൾ വന്ന് അവരുടെ കാറിൻ്റെ ഗ്ലാസ്സിലിട്ട് തട്ടിയിട്ട് അവരെ നേരെ കൈനീട്ടുകയാണ്. അവർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തെരുവ് കുട്ടികളെ കാണുന്നത്. അവർ കാറിൻ്റെ ഗ്ലാസ് താഴേക്ക് താഴ്ത്തിയില്ല, അവരെ കാറിലിരുന്ന് തീരുമാനിക്കുകയാണ്, ഒന്നുകിൽ ഞാൻ ഇവരെ സഹായിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ തെരുവ് വിദ്യാർത്ഥികളെ അവഗണിക്കണം. ട്രാഫിക്ക് സിഗ്നൽ തെളിഞ്ഞപ്പോൾ കാറോടിച്ച് അവർ ആ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. സ്റ്റുഡിയോയുടെ പ്രവേശന കവാടത്തിൻ്റെ മുകളിൽ മദർ തെരേസയുടെ ഒരു ചിത്രം അവർ കണ്ടു. മദർ തെരേസയുടെ ചിത്രം കണ്ടപ്പോൾ അവർ അത് തെരുവ് കുട്ടികളുമായിട്ട് കോർത്തിണക്കി അവർ ചിന്തിച്ചു. അവർ തീരുമാനിക്കുകയാണ്, ഞാനിനി ഇതുപോലെയുള്ള തെരുവ് വിദ്യാർത്ഥികളെ താമസിപ്പിക്കാനും വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടുന്ന സംഘടന ആരംഭിക്കാൻ ആ സ്ത്രീ ആ നടി തീരുമാനിക്കുകയാണ്. അത് മാത്രമല്ല, അതിനുശേഷം അവർ അവരുടെ രാജ്യത്ത് പോയി മദർ തെരേസ ആൻഡ് മീ എന്ന പേരിൽ ഒരു സിനിമ തയ്യാറാക്കി അമേരിക്കയിൽ ഏതാണ്ട് 800-ലധികം തിയേറ്ററുകളിൽ ഈ സിനിമ ഓടിക്കഴിഞ്ഞു. മറ്റ് പല ഭാഷകളിലേക്കും ഈ സിനിമ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും അതിൻ്റെ പ്രദർശനം ആരംഭിക്കാൻ പോവുകയാണ്. മദർ തെരേസ നൽകുന്ന സ്വാധീനം ഈ തെരുവ് വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മൾ കാവൽക്കാരാകണം എന്ന മനോഹരമായ സന്ദേശമാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷം ആവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ശ്രദ്ധ അവരുടെ കൈവശമിരിക്കുന്ന പുതിയ യുദ്ധ ഉപകരണങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. അവരുടെ പടക്കോപ്പുകൾ, യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറാക്കുന്ന പുതിയ പുതിയ ഉപകരണങ്ങൾ പരീക്ഷിക്കാനുള്ള ഇടമാണ് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ നിർബന്ധം കാണിക്കാറില്ല. അവരുടെ യുദ്ധ ഉപകരണങ്ങൾ വിറ്റഴിക്കാനുള്ള മാർഗമായി യുദ്ധങ്ങളെ പല ലോകരാഷ്ട്രങ്ങളും നോക്കിക്കാണുന്ന പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ മനസാക്ഷിയുടെ കാവൽക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കണം. യുദ്ധം അതിൽ തന്നെ ഒരു പരാജയമാണ്. റഷ്യയോടും ഇസ്രായേലിനോടും ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായ നിർദ്ദേശം കൊടുത്തു, സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം. ലോക മനസാക്ഷിയുടെ കാവൽക്കാരനാണ് ഫ്രാൻസിസ് പാപ്പ. ഇതുപോലെ ശക്തമായി ഒരു ലോകത്തിൻ്റെ നേതാക്കന്മാരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ന് ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല. വളരെ വ്യത്യസ്തനായി ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ നിലകൊള്ളുകയാണ്. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭ സിനഡിലൂടെ കടന്നുപോയി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ധാരാളം സിനഡുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കത്തോലിക്ക സഭയുടെ സിനഡ് നടക്കുന്ന കാര്യം നമ്മുടെ ഈ കണ്ണനുള്ളിടവയിലെ ആളുകളും ഇവിടെയുള്ള സാധാരണക്കാരനായ കുടുംബനാഥനും ഒരു സാധാരണ വീട്ടമ്മയും ഈ വർഷം ഈ സിനഡിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, സിനഡിൻ്റെ അവസാന ഘട്ടമായ മെത്രാന്മാരുടെ ചർച്ചകൾ റോമിൽ നടക്കുകയാണ്. ഈ മാസം 4-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അപ്പോസ്തലിക പ്രബോധനം ഇറക്കി. ദൈവത്തിന് സ്തുതി എന്നാണ് ഈ അപ്പോസ്തല പ്രബോധനത്തിൻ്റെ പേര്. അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്, പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനം
മനുഷ്യ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. അതുകൊണ്ട് പരിസ്ഥിതി ചൂഷണം അവസാനിപ്പിക്കണം, പ്രകൃതിയുടെ സംരക്ഷകരാകണം, പ്രകൃതിയുടെ കാവൽക്കാരാകണം എല്ലാ മനുഷ്യരുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പുതിയ അപ്പോസ്തലിക ലേഖനത്തിലൂടെ ലോകം മുഴുവനെയും ഓർമ്മിപ്പിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ ഒരുപാട് പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിൻ്റെ അന്തസാരം നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് വളരെ വ്യത്യസ്തമാണ്. ഞാനത് പറഞ്ഞിട്ട് നിങ്ങളെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നോവലിൻ്റെ പശ്ചാത്തലം നമ്മൾ കേട്ടിരിക്കുന്നത് മെത്രാനച്ചൻ്റെ അരമനയിൽ രാത്രി വൈകി ഒരു കള്ളൻ വരികയാണ്. അത് കള്ളനാണെന്ന് മെത്രാനച്ചൻ തിരിച്ചറിയുന്നില്ല. മെത്രാനച്ചൻ അരമനയിൽ ഈ കള്ളന് ഉറങ്ങാനുള്ള സൗകര്യം കൊടുക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്ന കള്ളൻ അർദ്ധരാത്രിയായപ്പോൾ എഴുന്നേറ്റ് മെത്രാനച്ചൻ്റെ പള്ളിയിലെ വെള്ളിത്തിരികാലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. വെള്ളിത്തിരികാലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളനെ വഴിയിൽ വെച്ച് പോലീസുകാർ പിടികൂടി. പോലീസുകാർക്ക് മനസ്സിലാകുകയാണ് ഇത് മെത്രാനച്ചൻ്റെ അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിത്തിരിക്കാലുകളാണ്. കള്ളനെ കൈയോടെ പിടിച്ച് അവർ കള്ളനെ മെത്രാനച്ചൻ്റെ മുൻപിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു പോലീസുകാർ, ഇത് മെത്രാനച്ചൻ്റെ അരമനയിലെ വെള്ളിത്തിരിക്കാലുകളാണ്, ഇവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളവനെ പിടികൂടിയതാണെന്ന് പറഞ്ഞപ്പോൾ മെത്രാനച്ചൻ പറയും, അതവൻ മോഷ്ടിച്ചതല്ല, ഈ വെള്ളിത്തിരിക്കാലുകൾ ഞാനവന് സമ്മാനമായി കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാർ മെത്രാനച്ചനോട് ചോദിക്കും, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, ഈ വെള്ളിത്തിരികാലുകൾ സമ്മാനമായി കൊടുത്തതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പോലീസുകാർ മെത്രാനച്ചനോട് ചോദിക്കും, ഇവനെ താങ്കൾക്ക് അങ്ങേക്ക് ഇവനെ അറിയാമോ, ഇവൻ ആരാണ്? മെത്രാനച്ചൻ പറയും, ഇവൻ എൻ്റെ സഹോദരനാണ്. ഇവൻ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയെ ചേർത്ത് നിർത്തുന്ന മെത്രാനച്ചൻ, നമ്മളെല്ലാവരും കുറ്റവാളികളുടെ കാവൽക്കാരാകണം, അവരെ മാനസാന്തരത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന കാവൽക്കാരാകണമെന്ന് വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന നോവലിലൂടെ ലോകത്തിന് നൽകുന്ന മഹത്തായ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇതുപോലെ ലോകത്തിൻ്റെ സഹോദരങ്ങളുടെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഇടവകയിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ഏറ്റു നടത്തുന്നത് 2023 പ്രസിദ്ധന്തി മാർച്ചേർന്നാണ്. ഒരു വലിയ ചരിത്ര സംഭവമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മേരി ജോൺ അച്ഛൻ മുൻകൈയെടുത്ത് ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെയും യുവജനങ്ങളുടെയും സഹകരണത്തോടു കൂടി 2023 വർഷം 2023 പ്രസിദ്ധന്തിമാരെ കൊണ്ട് ഈ തിരുനാൾ നടത്തുക എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2023 പ്രസിദ്ധന്തിമാരോടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷേ ബേരിയോൺ അച്ഛൻ എന്നോട് പറഞ്ഞത് 10 മിനിറ്റ് പ്രസംഗിക്കാവൂ, കൂടുതൽ സമയം പ്രസംഗിക്കരുതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ 2 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 1-2 കാര്യങ്ങളുടെ എൻ്റെ ഒരുപക്ഷേ നിങ്ങൾ ഈ തിരുനാൾ ദിവസങ്ങളിൽ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ തിരുനാൾ ഒരുക്കമായി ധ്യാനം സംഘടിപ്പിച്ചിട്ടുണ്ട്, ആ ധ്യാനത്തിലൊക്കെ നിങ്ങൾ പങ്കുചെന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇതൊക്കെ മറന്നുപോയാലും ഞാൻ ഇനി പറയാൻ പോകുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഈ തിരുനാളിൻ്റെ സന്ദേശം അതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പോട്ട ആശ്രമത്തിൽ ധ്യാനിക്കാനായി പോയി. ധ്യാനത്തിൻ്റെ 1-ാമത്തെ ദിവസം 11 മണിയായപ്പോഴുള്ള പ്രസംഗം, ക്ലാസ് നടത്തുന്നത് ഒരു ബ്രദറാണ്. ബ്രദറിൻ്റെ അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹം
സാക്ഷ്യം ആരംഭിച്ചു. അദ്ദേഹം പറയുന്നു, കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ എയർപോർട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി ധൃതിയിൽ യാത്ര ചെയ്ത് എയർപോർട്ടിൽ വന്നു. ഞാൻ എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് വിമാനം പുറപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിമാനത്തിൽ കയറാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ എയർപോർട്ട് നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവിടുത്തെ ടി വിയിൽ ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുന്നു, ഇതാ യൂറോപ്പിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വച്ച് തീ പിടിച്ച് തകർന്ന് താഴേക്ക് വീണു. ഞാൻ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവമേ ഈ അപകടത്തിൽപ്പെടാതെ എന്നെ സംരക്ഷിച്ച എൻ്റെ ദൈവത്തിന് നന്ദി. ആശ്രമത്തിലെ ധ്യാനത്തിൻ്റെ അവസാന ദിവസവും ആരംഭത്തിലെ പ്രസംഗം ഇതുപോലെ മറ്റൊരു ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹവും ഇതുപോലെ സാക്ഷ്യം പറയാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് ഇതുപോലെയാണ്: ഞാൻ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് എനിക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചത്. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറുന്നതിന് മുൻപ് തന്നെ വിമാനം പുറപ്പെട്ട് കഴിഞ്ഞു. എനിക്കതുകൊണ്ട് വിമാനത്തിൽ കയറാൻ സാധിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടെലിവിഷനുകളിൽ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുന്നു, വിമാനത്തിന് എന്തോ അപകടം പറ്റി, വിമാനത്തിൽ തീയുണ്ടായി, വിമാനം തകർന്ന് താഴേക്ക് വീണു. അദ്ദേഹം പറയുകയാണ്, ആ വിമാനത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ വിമാനം തകർന്ന് വീഴുകയില്ലായിരുന്നു. ആ വിമാനത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ വിമാനം അപകടത്തിൽ പെടുകയില്ലായിരുന്നു. ഇത് പറയണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ അഭിഷേകം വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകണം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നിങ്ങൾക്കിതുപോലെ പറയാൻ സാധിക്കണം, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ദുരന്തം സംഭവിക്കയില്ലായിരുന്നു. ലാസർ മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. മാർത്തയും മറിയവും, ലാസറിൻ്റെ സഹോദരങ്ങളായ മാർത്തയും മറിയവും യേശുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഈശോയോട് പറയും, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ, ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കയില്ലായിരുന്നു. ഒരുപാട് പേര് ജീവിതത്തിൽ പരാജയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കാറുണ്ട്. കഷ്ടനഷ്ടങ്ങളുടെ പേരിൽ, മാനക്കേടിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഒരുപാട് പേരെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കോരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ, കുടുംബ വഴക്കുകൾ നടക്കാറില്ലേ? മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരി സഹോദരന്മാർ തമ്മിൽ അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചങ്കുറപ്പോടെ പറയാൻ സാധിക്കണം, ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ അയലത്ത് അയലത്തുകാർ തമ്മിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുകൂടാറുണ്ട്.
അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ, വഴിയിലൂടെ നടക്കുന്നതിൻ്റെ പേരിൽ മരത്തിൻ്റെ ശാഖ അങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അയൽ തർക്കങ്ങളും വഴക്കുകളും വയ്യാവലികളും പലതും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു, ആ വഴക്കുണ്ടാവുകയില്ലായിരുന്നു, ആ ദുരന്തമുണ്ടാവുകയില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതാണ് ഈ തിരുനാൾ നമുക്കെല്ലാവർക്കും നൽകുന്ന സന്ദേശം. പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് ഞാൻ വരികയാണ്. കാനായിൽ കല്യാണം നടക്കുന്നു, കല്യാണ വിരുന്നിൻ്റെ മധ്യേ വീഞ്ഞ് തീർന്നു പോകുന്നു എന്നറിയുമ്പോൾ യേശുവിനോട് പറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയം അത്ഭുതം പ്രവർത്തിക്കുന്നു, വീഞ്ഞുണ്ടാകുന്നു. അവരെ ജീവിതത്തിൻ്റെ നാണക്കേടിൻ്റെ സാഹചര്യത്തിൽ നിന്ന്, അപമാനത്തിൻ്റെ അവസരത്തിൽ നിന്ന് ആ കുടുംബത്തെ പരിശുദ്ധ കന്യകാമറിയം സംരക്ഷിക്കുകയാണ്. ഇതുപോലെ അപമാന ഭാരത്തിലേക്ക് വീഴുന്ന മനുഷ്യരെ അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനുണ്ടായിരുന്നെങ്കിൽ ആ അപമാനം അവർക്ക് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവർ, അത്തരത്തിൽ വളരാൻ ഉയരാൻ നമുക്ക് സാധിക്കണം. യുദ്ധം ആരംഭിക്കാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാൻ പ്രയാസമാണ്. ഒരു വഴക്ക് ആരംഭിക്കാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാൻ പ്രയാസമാണ്. തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ എളുപ്പമാണ്, സമാധാനം സ്ഥാപിക്കുക പ്രയാസമാണ്. സമാധാനത്തിൻ്റെ കാവൽക്കാരാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം 9-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, ആലുവയിൽ സുകുമാരൻ എന്ന മനുഷ്യൻ വെളുപ്പാൻ രാവിലെ 3 മണിക്ക് ഉറക്കമെഴുന്നേറ്റു. ശുചിമുറിയിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കവേ പുറത്ത് ഒരു കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം ജിനാല തുറന്നു നോക്കിയപ്പോൾ ഒരു ബാലിക നിലവിളിച്ചുകൊണ്ട് വഴിയിലൂടെ ഓടുകയാണ്. തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് വീടിൻ്റെ പരിസരത്തിലെ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ അയൽവാസികളായ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. വഴിയിലൊക്കെ പോയി തിരക്കുമ്പോൾ കാണാം, ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ആരോ ഈ പെൺകുട്ടിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഉടനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് കഴിഞ്ഞ മുമ്പത്തെ മാസം ആലുവയിൽ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ പീഡന മരണമാണ്. ഈ മനുഷ്യൻ സംയോജിതമായി ഇടപെട്ടത് കൊണ്ട്, അയൽവാസികളെയൊക്കെ വിളിച്ചു കൂട്ടിയത് കൊണ്ട് ഈ ബാലികയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജാഗ്രതയാണ്. ഉണർന്നെഴുന്നേറ്റപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് അത് അവഗണിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്തം വളരെ വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജാഗ്രതയോടെ ഉണർന്ന് എഴുന്നേറ്റ് നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാകാൻ ഈ തിരുനാളിന് നമുക്ക് സാധിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴക്ക് അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു, നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ദുരന്തം ഒഴിവാക്കിയേനെ എന്ന് പറയുന്ന രീതിയിൽ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ. നമുക്ക് എഴുന്നേറ്റുണ്ട് വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെയും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന്
പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലനായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ സ്നേഹപിതാവേ, അങ്ങയോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നായി ഒരേ മനസ്സോടെ മുന്നേറുന്ന തിരുസഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്താൽ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും വിശിഷ്യ ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിപന്ധ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി മേരി ജോൺ അച്ഛനെയും ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായ സിൽവി ആന്റണി അച്ഛനെയും നമ്മൾക്കായി വചനം പങ്കുവച്ച ജോൺ ബ്രിട്ടോ അച്ഛനെയും എല്ലാ സന്യസ്തരെയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവജനത്തെ വിശുദ്ധിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിൻ്റെ നാഥനായ ദൈവമേ, പരസ്പരം വിശ്വാസവും ഐക്യവും നഷ്ടപ്പെട്ട് സ്നേഹരാഹിത്യത്തിൻ്റെ വരണ്ട നിലമായി മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂതാശയിലൂടെ അങ്ങ് കൂട്ടിച്ചേർത്ത ജീവിത പങ്കാളികളുടെ കുറവുകളെയും ബലഹീനതകളെയും മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് ഉത്തമ ക്രൈസ്തവ കുടുംബമായി ജീവിക്കാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. യുവജനങ്ങളുടെ നേതാവായ യേശുവേ, നല്ല നേതൃത്വത്തിൻ്റെ മാതൃകയിൽ വളർന്ന് മദ്യം മയക്കുമരുന്ന് മറ്റ് ദുശീലങ്ങളിൽ നിന്നും അകന്ന് ദൈവത്തിനും സദാ സമൂഹത്തിനും നന്മ ചെയ്യുന്നവരായി ജീവിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഓരോ യുവജനങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ത്രിയേക ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും വിശ്വാസത്തെ പ്രതിയും ജ്വലിക്കുന്ന മനസ്സുമായി അങ്ങയുടെ മുന്നിൽ അണഞ്ഞിരിക്കുന്ന അങ്ങേ ഇടവക മക്കളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളി ഉണ്ടാകുവാൻ കനിവുണ്ടാകണമേ. വിളിക്കപ്പെട്ടവരെ എന്നും അങ്ങേ തിരുഹൃദയത്തിൽ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ജീവിതകാലം മുഴുവനും തങ്ങൾക്കുള്ളതെല്ലാം മക്കൾക്ക് നൽകി അവരെ വളർത്തി പരിപാലിച്ച് ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ കരുണയോടെ കടാക്ഷിക്കണമേ. മാതാപിതാക്കളുടെ ആവശ്യ നേരത്ത് അവരെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഉദാരതയും സന്മനസ്സും അവരുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന
വിശുദ്ധിയുടെ ഉറവിടമായ ദൈവമേ, ഇന്നത്തെ 2023 പ്രസിഡന്റിമാരെയും കുടുംബങ്ങളെയും ഇന്നത്തെ നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുന്നിൻ ബംഗ്ലാവ് കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതം സന്തോഷമായി തീരുവാൻ അവരെ അങ്ങേ കൃപാവരത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കുകയും എന്നിൽ വസിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത നിത്യജീവനായ യേശുവേ, ഈ ലോകത്തിൽ നിന്നും അങ്ങയുടെ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ ഇടവക മക്കളെയും അങ്ങയുടെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കണമേ എന്നും ആസന്നമായവർക്ക് നൽമരണം നൽകി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകളങ്ങ് സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
ദോഷം അനുഗ്രഹിക്കൂ, ബലിയായി സ്വീകരിക്കൂ, നിമിഷം അനുഗ്രഹിക്കൂ. പൂർണമായി സ്വീകരിച്ചാലും
ഭേദവതിൻ ചിരുനാണയം പോലും ശ്രേഷ്ഠമെന്നോദിയ നാഥ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാനിരിക്കും. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, യേശുവിന്റെ കുരിശിന് സമീപം നിന്ന വത്സല മാതാവിന് കാന്നൂറും അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. പരിശുദ്ധ കന്യകാമ്രിയത്തിന്റെ വണക്കത്തിൽ അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും കാണിക്കകളും അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ.
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനേവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, സ്വർഗാദിസ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നിച്ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും തഴ്മയോടി ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. മരണോയർപ്പുമോർത്തുകൊണ്ട് അങ്ങയെ തിരി മുൻപ് നിൽക്കുന്നതിന് അങ്ങയെ പരിചരിക്കുന്നതിന് അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടം വരണം നിൻ രാജ്യ സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലും പാടിടം വന്നോ വേണ്ടുന്നോ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോടരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ
ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയേണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അങ്ങിങ് ഭവനത്തിൽ വരുവാ യോഗ്യത എനിക്കില്ല അവിടം അരുൾ ചെയ്താൽ അത് മാത്രം മതിയെന്നെ ആത്മാവ് സുഖം നേടുക വിശുദ്ധ കുർബാന സ്വീകരണമാണ് ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവർ അവരുടെ സ്വസ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുക പരിശുദ്ധ കുർബാനയുമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും അക്രൈസ്തവരായിട്ടുള്ളവരെ പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്
താരയും മാത്രം ചൊരിയുന്നവനായി സ്നേഹം മുഴുകും തെളിനീരുറവയതാ സ്നേഹത്തിൻ ഫലമാ ദിനവും കുർബാനയായി വാഴുന്നു ഹൃദയകാരം കുർബാനയായി നിൽ വാഴുന്നു ദിവ്യകാ
Hallelujah.
പ്രിയമുള്ളവരെ, ഭക്തി നിർഭരമായ ഒരു തിരുനാളിന് സമാപനം കുറിക്കുകയാണ്. ആഘോഷമായ തിരുനാൾ സമൂഹ ബലിയർപ്പണം ഇപ്പോൾ സമാപിക്കുന്നെങ്കിലും കൃതജ്ഞതാ ബലിയോടുകൂടിയാണ് തിരുനാൾ കൊടിയിറക്കുക. ഈ ബലി ഈശോയ്ക്ക് നന്ദി പറയുകയാണെങ്കിലും വൈകുന്നേരം നമ്മൾ ഇതുവരെ ഈ തിരുനാളിന് നടത്തിപ്പിനായി ഈശോ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചവരുണ്ട്. സ്നേഹവിരുന്ന് സ്പോൺസർ ചെയ്തവർ, സംഭാവന നൽകിയവർ, തിരുനാളിന് വന്ന് സഹായിച്ച കാർമ്മികർ, ധ്യാനം നടത്തിയവർ, ഇന്നലെ വൈകുന്നേരം പ്രദക്ഷിണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തവർ, അങ്ങനെ ഇടവകയിലെ പൊതുയോഗങ്ങൾ, ആനിമേറ്റേഴ്സ്, ഗായക സംഘം, കുൺഫ്രിയ സഭാംഗങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് തിരുനാളിന് സഹായിച്ചതുകൊണ്ട് ഈ തിരുനാൾ വളരെ ഭംഗിയായി ആഘോഷിക്കുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല, അനുകൂലമായ കാലാവസ്ഥ, തിരുനാളിൻ്റെ തുടക്കമൊക്കെ നല്ല മഴയുണ്ടെങ്കിലും പിന്നീട് മഴ നമുക്കധികം തടസ്സമായി നിന്നില്ല തിരുക്കർമ്മങ്ങൾക്ക്. അങ്ങനെ വൈകുന്നേരം ഇതിനെല്ലാം ഓർത്തുകൊണ്ട് കൃതജ്ഞത ബലിയർപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിച്ച് നമ്മൾ കൊടിയിറക്ക് കർമ്മത്തിലേക്ക് പ്രവേശിക്കും. വളരെ ഭക്തി നിർഭരമായി തിരുനാളിന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട സിൽവി അച്ഛനാണ്. ബഹുമാനപ്പെട്ട സിൽവി അച്ഛൻ്റെ സുഹൃത്ത് ജോൺസൺ അച്ഛനെയാണ് ഞാൻ മുഖ്യ കാർമ്മികനായി വിളിച്ചത്. അച്ഛന് അത്യാവശ്യമായി മറ്റൊരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് വരുവാൻ സാധിക്കത്തില്ലെന്നും സിൽവി അച്ഛനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ഞങ്ങളൊക്കെ സെമിനാരിയിൽ പഠിക്കുമ്പോഴൊക്കെ സിൽവി അച്ഛൻ്റെ പാട്ട് കുർബാന കേട്ടാണ് ഞങ്ങൾ പലപ്പോഴും സെമിനാരിയിലെ പാട്ടുപാടി അച്ഛനാകുമ്പോൾ കുർബാന ചെല്ലണം എന്നൊക്കെ ആഗ്രഹിക്കുക. വളരെ മനോഹരമായ അച്ഛൻ പാട്ട് കുർബാന ഇങ്ങനെ പാടിച്ചെല്ലും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ വാവൊളിക്കാനും മുള്ളുവാനും ഒക്കെ പാട്ടുപാടുവാനൊക്കെ തുടങ്ങിയത്. വളരെ ഭംഗിയായി, ഭക്തി നിർഭരമായി, ആത്മീയതയോടുകൂടിയുള്ള ഭക്തിസാന്ദ്രമായ ഗാനാത്മകമായ അച്ഛൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരുപാട് നന്ദി പറയുകയാണ്. തിരക്കുകളുണ്ട്. ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഈ കർമ്മം ഭംഗിയായി പ്രാർത്ഥനാരൂപിയിൽ ബലിയർപ്പിച്ച് ബഹുമാനപ്പെട്ട സിൽവി അച്ഛന് ഞങ്ങളുടെ പേരുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒരുപാട് ക്ഷീണിതരാണ് എല്ലാവരും. ഇന്നലത്തെ പ്രദർശനമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ക്ഷീണിതർ. അങ്ങനെ ബ്രിട്ടോ അച്ഛൻ പ്രസംഗം തുടങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഉൽപ്പത്തി പുസ്തകവും യോനായുടെ പുസ്തകമൊക്കെ പറഞ്ഞപ്പോൾ സ്വല്പം മയങ്ങിപ്പോയി. പക്ഷേ പിന്നീട് അച്ഛൻ വളരെ ഗംഭീരമായി തകർത്ത് തിമർത്ത് അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്നത് കേട്ടാണ് ഞെട്ടി ഉണർന്നത്. വളരെ ഭംഗിയായിരുന്നു അച്ഛൻ്റെ പ്രസംഗം. മോശമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. സെമിനാരിയിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഒരുമിച്ച് പട്ടം സ്വീകരിച്ചു. ഇപ്പോഴും ആ സൗഹൃദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ ഇന്നത്തെ സെമിനാരിയിൽ വിളിച്ചതിന് വളരെ വലിയ പ്രാസംഗികനാണ്. അച്ഛന് എന്നോട് പറഞ്ഞത് എനിക്ക് പാട്ടുപാടി കുർബാന ചൊല്ലുവാനാണ് ആഗ്രഹം. അച്ഛൻ നല്ലതുപോലെ പാട്ടുപാടുമെങ്കിലും അതിലും ഭംഗിയായി പ്രസംഗിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛനേക്കാളും നല്ലതുപോലെ പാടുന്ന മറ്റൊരച്ഛനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പ്രസംഗം പറഞ്ഞാൽ മതി. ഇന്നലെ ആയപ്പോൾ അച്ഛന് പനി പിടിച്ചു, വരുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ തിരുനാളിന് വരും എന്ന് അച്ഛൻ ഉറപ്പ് നൽകി. അതുകൊണ്ടാണ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. എങ്കിലും വളരെ ഭംഗിയായി തീഷ്ണതയോടുകൂടി ജ്വലിക്കുന്ന ഒരു പുരോഹിതനാണ്. ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും തീഷ്ണമതിയായി സെമിനാരിയിൽ വെച്ച് തന്നെ മ്യൂസിക്കിനോടും സ്പോർട്സിനോടുമൊക്കെ വളരെ കമ്പമുള്ള അച്ഛൻ. സൗഹൃദത്തോടും കണ്ണനല്ലൂർ പള്ളിയിലെ മിക്കവാറും അച്ഛനെ കാണുവാനായിട്ട് ഇവിടുത്തെ ജനങ്ങളെ അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഈ തിരുനാളിൽ അച്ഛൻ്റെ സാന്നിധ്യവും വളരെ മനോഹരമായ പ്രസംഗവും അച്ഛൻ്റെ സാന്നിധ്യം എല്ലാത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. വൈകുന്നേരം കൃതജ്ഞതാ ബലിയോടുകൂടി തിരുനാൾ സമാപിക്കും. നമ്മൾ വൈകുന്നേരം 4:30 ജപമാലയും നൊവേനയും ആരംഭിക്കും. 5:30 ബലിയർപ്പണം. അൽഫോൺസ് അച്ഛനാണ് തിരുനാൾ ബലിയർപ്പണത്തിൻ്റെ മുഖ്യ കാർമ്മികൻ. വചനപ്രഘോഷണം ബെഞ്ചമിൻ പള്ളിയാടി അച്ഛനാണ്.
ഒരു വിവാഹ അറിയിപ്പുണ്ട്. നമ്മുടെ ഇടവകയിൽ ലില്ലി ഭവനിൽ ജെയിംസ് ഗിബ്സന്റെയും ബിന്ദു പി ലോഗോയുടെയും മകൻ നിതീഷ് ജെ ഗിബ്സനും വരാപ്പുഴ അതിരൂപതയിൽ യൂദാപുരം ഇടവകയിൽ വേലിയിൽ ഹൗസിൽ സെബാസ്റ്റ്യൻ്റെയും റെജി സെബാസ്റ്റ്യൻ്റെയും മകൻ സോണ മരിയ സെബാസ്റ്റ്യൻ തമ്മിൽ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദമുണ്ടായിരിക്കും. ഇപ്പോൾ ആശീർവാദത്തോടുകൂടിയാണ് ബലിയർപ്പണം സമാപിക്കുക. വൈകുന്നേരമാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രദക്ഷിണവും തിരുനാൾ കൊടിയിറക്കും. തിരുനാൾ കൊടിയിറക്കിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ പ്രദക്ഷിണം, വ്യാകുലമാതാവിൻ്റെ തിരുസ്വരവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബലിയർപ്പണത്തിന് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം, വ്യാകുലമാതാവിൻ്റെ തിരുസ്വരവും വഹിച്ചുകൊണ്ടുള്ള ചെറിയ പ്രദക്ഷിണം സ്കൂളിൽ വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം തിരുനാൾ കൊടിയിറക്ക്. നമ്മുടെ ഇടവകയിൽ CISC ഗെയിംസ് ആൻഡ് സ്പോർട്സിൽ 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 600 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം, സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനീറ്റ് മേരി ബിബിനെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവം നമ്മുടെ മുഖ്യ കാർമ്മുകൻ സെൽവി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനീറ്റ് മേരി മുന്നിലേക്ക് വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സനാതന പരിത്രാണത്തിൻ്റെ കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധകന്യകാമൃതത്തിൻ്റെ വ്യാകുലം അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലുള്ള കുറവ് സഭയ്ക്ക് വേണ്ടി ഞങ്ങളിൽ ഞങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീ. ീഷ
ഓരോ
വിശ്വാസ ദീപ്തി ദൈവ പിതാവിന് തന്മീകജാതന് സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിന് ഔവീതം നിസ്തോല സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്ന് വാഴുക ത്രിത്വൈക ദൈവമാവി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേങ്ങേ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായ വിസ്മയാവഹമായി കൂതാശ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരു ശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമുള്ളമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും വന്ദിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും വന്ദിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും വന്ദിക്കാരാധന. പ്രിയമുള്ളവരെ, വളരെ നല്ല ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് സ്നേഹവിരുന്ന് ഭക്ഷിച്ചിട്ട് ഭവനങ്ങളിലേക്ക് പോകാവൂ. ഇന്നത്തെ സ്നേഹവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുന്നിൽ ബംഗ്ലാവ് കുടുംബാംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കുന്നിൽ ബംഗ്ലാവ് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായി ഇടപെടൽ വരുന്ന നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. കത്തിപ്പടരട്ടെ.
വരവിന് വേണ്ടി ലോകം ഒരുക്കണമേ. സുവിശേഷം തീപോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ും നാഥനുമായി
ഹലോ ശ്രദ്ധിക്കുക, ഒലിവിൻ എന്ന് പറഞ്ഞൊരു കുട്ടി പാരിഷ് ഹാളിൽ ഇരിപ്പുണ്ട്. കുട്ടിയുടെ മാതാവ് ബിന്ദു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാരിഷ് ഹാളിൽ എത്തേണ്ടതാണ്. ഒലിവിൻ എന്നൊരു കുട്ടി പാരിഷ് ഹാളിൽ ഇരിപ്പുണ്ട്. കുട്ടിയുടെ മാതാവ് ബിന്ദുവിനെ അന്വേഷിച്ചാണ് ഇരിക്കുന്നത്. കുട്ടിയുടെ മാതാവ് ബിന്ദു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാരിഷ് ഹാളിൽ എത്തേണ്ടതാണ്. കുട്ടിയുടെ പേര് ഒലിവിൻ, അമ്മയുടെ പേര് ബിന്ദു. പാരിഷ് ഹാളിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെയ്യും കൃപകൾക്കായി നാഥ നിൻ മുന്നിലേകാം എൻ ജീവൻ പകരം.
കാട്ടിയ വഴിയിൽ നിന്നോടി മാറി ഞാൻ എന്നിട്ടും നീ എന്നെ തേടി എന്നരികിലെന്തേ വന്നു വീണ്ടും വീണ്ടും നിന്നിൽ നിന്നും അകലാൻ ഞാൻ വെമ്പുമ്പോഴുമെന്നെന്നും എനിക്കായി കണ്ണീരോടെ കാത്തും കരുണാമയനേ എന്നോട് ചെയ്യും കൃപകൾക്കായി നാഥ നിൻ മുന്നിലേകാം എൻ ജീവൻ പകരം ഓ
ർദ്ദരൂപനിവാർന്നനാഥ തിരുവിരുന്നിൽ.